السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين، أما بعد. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. അവരോട് പ്രത്യേകമായി ഉണർത്താനുള്ളത്, അവർ ഒരിക്കലും അവരുടെ പ്രതീക്ഷ കൈവിടരുത്. മഹാന്മാരായ നമ്മുടെ മുൻകാല അമ്പിയാക്കളുടെയും മറ്റും ചരിത്രം പരിശോധിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സന്താനം നൽകിയില്ല. റബ്ബിലുള്ള പ്രതീക്ഷ കൈവെടിയാതെ നല്ല ശമാശീലരായി മുഴുവൻ സമയത്തും റബ്ബിലേക്ക് അവർ ദുആ ചെയ്തപ്പോൾ തൽഫലമായി അല്ലാഹു തആല അവരുടെ വാർദ്ധക്യ സഹജമായ സമയത്ത് അല്ലാഹു തആല അവർക്ക് മക്കളെ നൽകി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ സമ്പ്രദാനമില്ലാത്തവർ, മക്കളെ ലഭിക്കാത്തവർ, അവർ ഒരിക്കലും നിരാശപ്പെടരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വിശാലമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ് എന്ന് കരുതി നാം സദാസമയം ദുആയിൽ മുഴുകുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയ്നി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ എന്നുള്ള ഈ ദുആ എപ്പോഴും അധികരിപ്പിക്കുക. അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ് സന്താന സൗഭാഗ്യത്തിന് സൂറത്തുൽ അഇല, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഇൻഫിത്താർ 70 വട്ടം ഓതി എന്നിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا اله الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم എന്ന ഈ ദിക്റും 70 പ്രാവശ്യം, അസ്തഗ്ഫിറുല്ലാഹ അലീം എന്നതും 70 പ്രാവശ്യം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم وعلى جميع الانبياء والمرسلين والملائكه المقربين وسائر التابعين എന്ന ഈ സ്വലാത്തു 70 പ്രാവശ്യം ചൊല്ലി മഴവെള്ളത്തിൽ മന്ത്രിക്കുക. നാം മഴ പെയ്യുന്ന സമയത്ത് പാത്രം വെച്ച് അതിൽ വെള്ളം പിടിച്ച് ആ വെള്ളത്തിൽ മന്ത്രിക്കുക. എന്നിട്ട് ഈ വെള്ളവും ഒരു കാരക്കയും സൂര്യോദയത്തിൻ്റെ മുമ്പ് കഴിക്കുക. ഇത് കഴിക്കാൻ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസം തുടങ്ങി തുടർച്ചയായി 7 ദിവസം ഇതുപോലെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഗർഭിണിയായാൽ ആലി ഇംറാൻ സൂറത്തിലെ 36, 37, 38 ആയത്തുകൾ പതിവായി അവർ ഓതുകയും ചെയ്യുക. ഇൻഷാഅല്ലാഹ് ഖുർആനിൻ്റെ ഫലം കൊണ്ട്, സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇൻഷാഅല്ലാഹ് അവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും. തീർച്ചയായിട്ടും വളരെ ഇഖ്ലാസോടെ, പൂർണ്ണ വിശ്വാസത്തോടെ കൂടെ ഞാൻ ഇത് ചെയ്താൽ ഇൻഷാഅല്ലാഹു തആല നമുക്ക് മക്കളെ തരും. കൂട്ടത്തിൽ നമ്മുടെ ദുആ അധികരിപ്പിക്കുകയും ചെയ്യുക. ഒരു വട്ടം ഇങ്ങനെ ചെയ്ത് ലഭിച്ചില്ലെങ്കിലും പല വട്ടങ്ങളിലായി നാം ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നൊരു അമലാണ്. അല്ലാഹു തആല മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.